ഹായ്, ഇന്ന് ഞാൻ മിക്സിയിൽ എങ്ങനെയാണ് തേങ്ങ ചരകിയെടുക്കുന്നതാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഇവിടെ 2 മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. ഇത് നമ്മളൊരു 8 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ ചരകാൻ എടുക്കുന്നതിനേലും 1 മണിക്കൂർ മുൻപ് ഇത് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നമ്മൾ ഇനി ഒരു കത്തി വെച്ചിട്ട് സൈഡ് ഇതുപോലെ തിക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇതിൽ നിന്ന് വിട്ടുപോരും. 1 മണിക്കൂർ മുൻപ് നമ്മളിത് എടുത്ത് വെക്കണം എന്ന് മാത്രം. എന്താ അപ്പോൾ കണ്ടത്, വളരെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കിട്ടിയതാ. ഇതേപോലെ അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ഞാനിപ്പോൾ ഇതാ തേങ്ങയുടെ ബാക്കിലുള്ളതൊക്കെ ക്ലീൻ ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇനി മിക്സിയുടെ ജാറിൽ, നമ്മൾ മസാലകളൊക്കെ പൊടിക്കുന്ന ജാറിൽ, അതിലിട്ടിട്ട് ജസ്റ്റ് ഒരു 2 തിരി തിരിച്ചെടുക്കുക. വല്ലാണ്ട് അരിഞ്ഞു പോകരുത്. പിന്നെ അതുപോലെ നമ്മൾ ഇത് ചിരകാനെടുക്കുന്നതിനേലും 1 മണിക്കൂർ മുൻപ് മാത്രം എടുക്കാൻ പാടുള്ളൂ. കുറേ ടൈം മുൻപ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ അതിൽ നിന്ന് പാല് വരും, തേങ്ങാപ്പാല് വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ഫ്രീസറിൽ നിന്ന് 1 മണിക്കൂർ മുൻപ് എടുത്ത് ഇതുപോലെ ആക്കി നമുക്ക് ഇനി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇത് ഞാൻ എന്താ മിക്സിയുടെ ജാറിലിട്ടിട്ട് 2 തിരി തിരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ ശരിക്കും നമ്മൾ തേങ്ങ ചിരവണ പോലെ തന്നെയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ കറക്റ്റ് നമ്മൾ തേങ്ങ ചിരകിയെടുക്കണം അതേപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു സിപ്ലോ കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ ഇട്ടിട്ട് നമുക്കിത് എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.